സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ചെന്നതൽ ചെടിക്കിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന്? ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹദ. ഷഹദ, ഓക്കെ. ഷഹദ, എവിടെ നിന്ന് വിളിക്കുന്നു? മഞ്ചേരി നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഷഹദ, വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ ഷഹദ, മോള് പഠിക്കുന്നുണ്ടോ? പഠിക്കുകയാണോ മോള്? എത്രയിലാ പഠിക്കുന്നേ? ആറിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസാണ് ചോദിക്കാനുള്ളത്. മോള് മുൻപ് പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം ഏതാണ്? നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ലഭിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യന് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻ എ കറുപ്പ്, ഓപ്ഷൻ ബി പച്ച, ഓപ്ഷൻ സി പിങ്ക്. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞോളൂ. ഓപ്ഷൻ എ കറുപ്പ്, ഓപ്ഷൻ ബി പച്ച, ഓപ്ഷൻ സി പിങ്ക്. ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ പിങ്ക് ആണോ? ചോദ്യം, നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം. ബ്ലൂവും യെല്ലോവും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ബ്ലൂ ആൻഡ് യെല്ലോ. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ഏത് കളറാണ് പ്രകാശം ഉണ്ടാകുന്നത്? പച്ച. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇമെയിൽ സംവിധാനം കണ്ടുപിടിച്ചത് ആരാണ്? ഇമെയിൽ സംവിധാനം കണ്ടുപിടിച്ചത് ആരാണ്? ഇമെയിൽ സംവിധാനം കണ്ടുപിടിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് ഇതിനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ലഭിക്കില്ല. ഇതിലെ ഓപ്ഷൻസിലെ ഫസ്റ്റ് ഓപ്ഷൻ ഗലീലിയോ, സെക്കൻഡ് ഓപ്ഷൻ റേ ടോമിൽസൺ, തേർഡ് ഓപ്ഷൻ ഐസക് ന്യൂട്ടൺ. ഓപ്ഷൻ എ ഗലീലിയോ, ഓപ്ഷൻ ബി റേ ടോമിൽസൺ, ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ. അത് ഉറപ്പിക്കുകയാണോ? ക്വസ്റ്റ്യൻ, ഇമെയിൽ സംവിധാനം കണ്ടുപിടിച്ചത് ആരാണ്? അതെ, ഓപ്ഷൻസ് ഗലീലിയോ, റേ ടോമിൽസൺ, ഐസക് ന്യൂട്ടൺ. പെട്ടെന്ന് പറഞ്ഞോളൂ. ഹലോ, ഗലീലിയോ ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. റേ ടോമിൽസൺ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
പാറപ്പുറത്ത് നിന്നും ആയിഷ. ഓക്കെ, ആയിഷ വീട്ടിൽ ആരൊക്കെയുള്ളത്? ഓക്കെ, എല്ലാരും സുഖായിട്ടിരിക്കുന്ന നോമ്പൊക്കെ ഉണ്ടായിരുന്നോ? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വനപരിപാലനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനപരിപാലനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ എപ്പിക്കൾച്ചർ, ഓപ്ഷൻ ബി സിൽവികൾച്ചർ, ഓപ്ഷൻ സി സെറികൾച്ചർ. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻ എ എപ്പിക്കൾച്ചർ, ഓപ്ഷൻ ബി സിൽവികൾച്ചർ, ഓപ്ഷൻ സി സെറികൾച്ചർ. ഓപ്ഷൻ എ എപ്പിക്കൾച്ചർ അതാണോ? അർപ്പിക്കുകയാണോ? ഓപ്ഷൻ എ എപ്പിക്കൾച്ചർ അത് ഉറപ്പിക്കുകയാണോ? രണ്ടാമത്തേത് സിൽവി കൾച്ചർ. ഓപ്ഷൻ ബി സിൽവി കൾച്ചർ അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 4 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി -4 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 40 ഡിഗ്രി സെൽഷ്യസ്. നാലാണോ -4 ആണോ 40 ആണോ? നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. 4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗ്രസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നുസരത്ത്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? പയ്യനാട് നിന്ന്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലിയുണ്ടോ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ഓക്കെ, മുൻപ് നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. മൂന്ന് ക്വസ്റ്റ്യനും കറക്റ്റ് ആക്കിയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആരാണ്? മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ കെ ആർ നാരായണൻ, ഓപ്ഷൻ ബി എൽ കെ അദ്വാനി, ഓപ്ഷൻ സി കൽദീപ് നായർ. കൽദീപ് നായർ അതാണോ? ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ചോദ്യം: മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻസ് വരുന്നത്: ഓപ്ഷൻ എ കെ ആർ നാരായണൻ, ഓപ്ഷൻ ബി എൽ കെ അദ്വാനി, ഓപ്ഷൻ സി കുൽദീപ് നയ്യാർ. അങ്ങനെയാണ് കേട്ടോ, സോറി. ഓപ്ഷൻ സി വരുന്നത് കുൽദീപ് നയ്യാർ എന്നാണ്. അത് ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി. എൽ കെ അദ്വാനി ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. Bye.
ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അലനെല്ലൂരിൽ നിന്നും റസീന. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം വിളിക്കുകയാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലി ഉണ്ടോ? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് കോട്ടോപ്പാടം നൽകുന്ന ഒരു ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ഹലോ, ആ ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതെ അതെ അതെ, മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആക്കിയിട്ട് ഉത്തരം പറഞ്ഞാലാണ് സംസം ജ്വല്ലേഴ്സ് ഗിഫ്റ്റ് നൽകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യത്തെ വനിത ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ കർണം മല്ലേശ്വരി, ഓപ്ഷൻ ബി അഞ്ജു ബേബി ജോർജ്, ഓപ്ഷൻ സി കെ എം ബീനാമോൾ. ചോദ്യം, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യത്തെ വനിത ആരാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ കർണം മല്ലേശ്വരി, ഓപ്ഷൻ ബി അഞ്ജു ബേബി ജോർജ്, ഓപ്ഷൻ സി കെ എം ബീനാമോൾ. കർണം മല്ലേശ്വരി. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ്. ഇത് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ജോൺ എഫ് കെന്നഡി, ഓപ്ഷൻ ബി റിച്ചാർഡ് നിക്സൺ, ഓപ്ഷൻ സി റൊണാൾഡ് റീഗൻ. റൊണാൾഡ് റീഗൻ. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. റിച്ചാർഡ് നിക്സൺ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സൽമത്ത്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു സൽമത്ത്? കോട്ടോപ്പാടം. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, സൽമത്ത് മുൻപ് നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് കോട്ടോപ്പാടം നൽകുന്ന ഒരു ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷ പദം അലങ്കരിച്ച ആദ്യ ഭാരതീയൻ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷ പദം അലങ്കരിച്ച ആദ്യത്തെ ഭാരതീയൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി വി കെ കൃഷ്ണമേനോൻ. ജവഹർലാൽ നെഹ്റു. അത് ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞോളൂ. ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷ പദം അലങ്കരിച്ച ആദ്യത്തെ ഭാരതീയൻ ആരാണ്? ഓപ്ഷൻസ് വരുന്നത്, ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി വി കെ കൃഷ്ണമേനോൻ.
വിജയലക്ഷ്മി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഓപ്ഷൻ എ അതാണോ അതാണോ ഓർപ്പിക്കുകയാണോ ഇത് ഉത്തരം ശരിയാണ് ഇനി ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ സിമ്പിൾ ആയിട്ടുള്ളത് ചോദിക്കാം കാർഷിക ബന്ധ ബില്ല് ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു കാർഷിക ബന്ധ ബില്ല് ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു ഓപ്ഷൻസ് പറഞ്ഞോട്ടെ കാർഷിക ബന്ധ ബില്ല് അതെ കാർഷിക ബന്ധ ബില്ല് ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു ഓപ്ഷൻസ് ഓപ്ഷൻ എ പട്ടം താണുപിള്ള ഓപ്ഷൻ ബി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഓപ്ഷൻ സി കെ കരുണാകരൻ ഓപ്ഷൻ ബി ഇ എം എസ് നമ്പൂതിരിപ്പാട് അത് ഉറപ്പിക്കുകയാണോ വീണ്ടും കറക്റ്റ് ആൻസർ ആണ് ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം അല്ല ഇത് ഇസ്ലാമിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സംസം ജ്വല്ലേഴ്സിന്റെ തന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ട് അതിൽ വിളിച്ചാൽ മതി ഇത് ജനറൽ ടെലിക്വിസ് ആണ് ഇത് ജനറൽ ടെലിക്വിസ് ആണ് റംസാൻ ടെലിക്വിസ് വേറെ ഉണ്ട് റംസാൻ ടെലിക്വിസിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതിൽ ജനറൽ ടെലിക്വിസിലാണ് നമുക്ക് ഗോൾഡ് കോയിനും അതുപോലെ ട്രോഫിയും വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നാമത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ് ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ് ക്ലൂ വേണോ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ഒരു സംഖ്യയാണ് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ഒരു സംഖ്യയാണ് ഇരുപതും മുപ്പതും അല്ല അതിന്റെ ഇടയിലുള്ള സംഖ്യയാണ് അത് പറഞ്ഞുതരാൻ പറ്റില്ല ഇരുപതും മുപ്പതും അല്ല എട്ട് നമ്പർ അല്ലേ പിന്നെ ഉള്ളത് അതിൽ നിന്നൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോളൂ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള സംഖ്യകളിൽ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോളൂ ഇരുപത്തി ഒൻപത് ആണോ ഹലോ ഹലോ ഇരുപത്തി ഒൻപത് ആണോ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തി ഒന്ന് ആണോ ഉറപ്പിക്കുകയാണോ ശരിക്കും ആലോചിച്ചോളൂ ഉറപ്പിക്കണോ പറഞ്ഞോളൂ ഏതെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോളൂ അത് ഉറപ്പിച്ചു ഉത്തരം ചെറുതായിട്ട് തെറ്റിപ്പോയി ഇനി ഇതും ആണോ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസം ജ്വല്ലേഴ്സ് എന്നെ ഇവിടുന്ന് ഓടിക്കും അതുകൊണ്ടാണ് കറക്റ്റ് ആൻസർ 22 ആയിരുന്നു അതാ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചോളൂ എന്ന് പറഞ്ഞത് 21 പറഞ്ഞപ്പോ കുഴപ്പമില്ല അടുത്ത എപ്പിസോഡിൽ വിളിക്കും നമുക്ക് റെഡിയാക്കാം അടുത്ത എപ്പിസോഡിൽ വിളിക്കും ഓക്കെ ഈ ഒരു കോളോട് കൂടി സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ
പൊന്നുപോലൊരിടം സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം പള്ളിക്കുന്ന്.